ലേവ്യ പുസ്തകം പതിനഞ്ചാം അധ്യായം. പതിനഞ്ചാം അധ്യായം സ്ത്രീ പുരുഷ ശാരീരിക ശുദ്ധി എന്നുള്ള കാര്യമാണ് പ്രതിപാദിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർക്ക് പ്രകൃതിദത്തമായ സ്രവം മൂലം ഉണ്ടാകുന്ന അശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രായണ ലൈംഗിക അവയവം സംബന്ധിച്ചുള്ള സ്രവമാണ് പ്രതിപാദ്യം. മോശയെയും അഹരോനെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഗുഹ്യരോഗം മൂലമുള്ള സ്രവം അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പലതും സാംക്രമിക രോഗങ്ങളാണ്. അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആവശ്യമാണ്. വസ്ത്രങ്ങൾ, അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, മറ്റ് ഉപകരണങ്ങൾ എല്ലാം രോഗവ്യാപനത്തിന് കാരണമാകും. അവർ ഉപയോഗിക്കുന്ന വാഹനം, വസ്ത്രം, ഇരിക്കുന്ന വസ്ത്രം, അങ്ങനെ സംസർഗം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രോഗവ്യാപനത്തിന് കാരണമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് അത് ചെയ്യണം. മാത്രമല്ല, ഈ ശുദ്ധീകരണം കേവലം സെറിമോണിയൽ ക്ലീനിംഗ് അല്ല, അത് ശരീരശാസ്ത്ര സംബന്ധമായ ശുദ്ധീകരണവും വളരെ അത്യാവശ്യമാണ്. ശരീരശാസ്ത്ര സംബന്ധമായ ശുദ്ധീകരണം ആവശ്യമാണ്. അതോടൊപ്പം അനുഷ്ഠാനപരമായ ശുദ്ധീകരണവും വേണം. 7 ദിവസം അശുദ്ധനായിരിക്കണം. 8-ാം ദിവസം ഏറ്റവും ചിലവ് കുറഞ്ഞ കുറുപ്രാവിനെ അർപ്പിക്കണം. ഒന്ന് പാപയാഗമായും മറ്റത് ഹോമയാഗമായും ആയിരിക്കണം. സ്ത്രീയുടെ ആർത്തവ രക്തസ്രവ സംബന്ധമായ രോഗം മൂലമുള്ള രക്തസ്രവ സമയത്ത് സാമൂഹിക അകലം പാലിക്കണം. അവൾ അശുദ്ധിയായിരിക്കണം. ശരീരസംബന്ധമായ ശുദ്ധീകരണം, അനുഷ്ഠാനപരമായ ശുദ്ധീകരണവും ആവശ്യമാണ്. ദൈവസാന്നിധ്യം അശുദ്ധമാക്കുവാൻ പാടില്ല. ആ അശുദ്ധിയിൽ അവർ മരിക്കാതിരിക്കണം. ഏതെങ്കിലും രോഗബാധിതരാണെങ്കിൽ അവരുമായുള്ള ലൈംഗിക ബന്ധം രോഗവ്യാപനത്തിനും അശുദ്ധിക്കും കാരണമാകും. ഒരേ ശൈലിയിൽ കിടക്കുന്നതും അശുദ്ധിക്ക് കാരണമാകുമെന്ന് വിവക്ഷിക്കുന്നു. ദൈവം, വിശുദ്ധനായ ദൈവം അവരുടെ മധ്യത്തിൽ പാർക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തോടുള്ള ഭയവും ഭക്തിയും നിലനിർത്തുവാൻ വേണ്ടി ശുദ്ധീകരണത്തിന്റെ നിയമങ്ങൾ ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഈ ദൈവം ആ ശുദ്ധീകരണം അവരുടെ ആരോഗ്യത്തിനും അതോടൊപ്പം അവരുടെ ആത്മീയമായ നിലനിൽപ്പിനും ദൈവത്തോടുള്ള ഭക്തി, ആ ഭക്തിയുടെ ആ ഭക്തി കുറയാതിരിക്കുവാനും ഈ നിലയിലുള്ള പ്രമാണങ്ങൾ അവർക്കാവശ്യമായിരുന്നു. ശുദ്ധീകരണവും ആരോഗ്യവും ഈ പ്രമാണങ്ങൾക്ക് പിന്നിൽ ഉണ്ടെങ്കിലും തന്റെ മക്കൾ എങ്ങനെ അശുദ്ധിയിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്നു. 31-ാം വാക്യം അതാണ് നമ്മോട് പറയുന്നത്. ശരീരം പാപമംഗലമല്ല. ശാരീരിക പ്രവർത്തനങ്ങളും സാൻമാർഗികമായി മലിനമല്ല. എന്നാൽ മനുഷ്യന്റെ പ്രകൃതി, അവന്റെ ജഡം പാപമംഗലവും മലിനവും പാപജന്യവുമാണ്. മർക്കോസ് 7:20 മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് അവന്റെ ജഡത്തെയും അവന്റെ ആത്മാവിനെയും ഒരുപോലെ അശുദ്ധമാക്കുന്ന പാപമംഗലമായ ആ ചിന്തകളുടെ ഒരു പട്ടിക തന്നെ ഇവിടെ കാണുവാൻ കഴിയും. ഗലാത്യലേഖനം 5:19 ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ഇങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു. മനുഷ്യ ജീവിതത്തെ തകർക്കുന്ന, മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന ഈ ചിന്തകളൊക്കെ മനുഷ്യനിലുണ്ടാകും. കാരണം അവൻ ഈ നിലയിൽ ശുദ്ധിയോടുകൂടെ ജീവിച്ചില്ല എങ്കിൽ, വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ
നമ്മെയും നാം ബന്ധപ്പെടുന്ന ആളുകളെയും അത് അശുദ്ധമാക്കും. കേവലം നമ്മെ തന്നെയല്ല, ആ ജഡത്തിന്റെ ചിന്തകളോടുകൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ അത് നമ്മെ തന്നെയല്ല, നാം ബന്ധപ്പെടുന്ന ആളുകളെയും ബാധിക്കും. ഇവിടെ അവരെ മലീമസമാക്കും. കേവലം ആചാരപരമായ ശുദ്ധീകരണം എന്നുള്ള കാര്യം മാത്രമല്ല, ആന്തരിക ശുദ്ധീകരണം ഇവിടെ ആവശ്യമാണ്. ദൈവം ഇസ്രായേലിന് അവരുടെ അശുദ്ധിക്ക് ആചാരപരമായ പരിഹാരം ഉണ്ടാക്കി. എന്നാൽ നമുക്ക് സ്വർഗത്തിലൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു അവന്റെ അടുക്കൽ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ എബ്രായ ലേഖനകാരൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മെ ഇന്ന് ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ വചനം മൂലമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിലൂടെയാണ്. പാപം ചെയ്തുകൊണ്ട് ദൈവവുമായി ബന്ധമില്ലാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ നമുക്ക് കാണുവാൻ സാധിക്കയില്ല. ഇവിടെ അഡ്വക്കേറ്റ് നമ്മുടെ നാം കാര്യങ്ങൾ ഏറ്റുപറയുമ്പോൾ, ഈ അഡ്വക്കേറ്റിന്റെ അടുത്ത് വ്യക്തമായി കാര്യങ്ങൾ ഏറ്റുപറയുക, തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയുക, അപ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ അവന് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ പലപ്പോഴും പാപത്തിന്റെ കോൺസിക്വൻസസ് നാം അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നിത്യനരകത്തിൽ നമുക്ക് വിടുതലുണ്ട്. അത് നാം ചെയ്യുന്ന ചില പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കോൺസിക്വൻസസ് ഉണ്ട്, അത് നമ്മൾ അനുഭവിച്ചേ മതിയാകുള്ളൂ. നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധരാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:4. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പുകളിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കയില്ല എന്ന് കർത്താവ് പറയുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനം മൂലം ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി, പാപസംബന്ധമായ പ്രശ്നങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് വരിക, അവന്റെ വചനത്തിൽ അതിനുള്ള പരിഹാരമുണ്ട്, അത് മനഃപൂർവ്വമായി ഏറ്റെടുത്ത് നമ്മുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് നാം ക്ഷമ ചോദിക്കുമ്പോൾ നമുക്കൊരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് അതൊരു മുതലെടുപ്പിനു വേണ്ടിയല്ല, എന്നാൽ ദൈവസന്നിധിയിൽ ഇനിയും ദൈവമേ ആവർത്തിക്കാതിരിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ ദൈവകൃപ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.